അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയയിലൂടെ ആനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രമാണ്. അള്ളാഹു തആല ഈ ചരിത്രം നമ്മിലേക്കെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് കാരണം മഹാനോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂടാനും ഇതൊരു കാരണമാക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് അഥവാ സത്യസന്ധൻ എന്ന വിശേഷണത്തിനുടമ, പ്രവാചകന്റെ ഉറ്റ ചങ്ങാതി, ഇസ്ലാമിലെ ആദ്യ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയെ അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖൻ, ഖൈറിന്റെ ഇനങ്ങൾ 360 എണ്ണമാണ്, അതെല്ലാം താങ്കളിലുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബി വര്യൻ, പുരുഷന്മാർക്കിടയിൽ നിന്നും ഇസ്ലാമതം സ്വീകരിച്ച ആദ്യ വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഒരു കന്യകയെ വിവാഹം ചെയ്തു കൊടുത്ത ഒരു പിതാവ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഏറെയുള്ള സ്വഹാബി, ആ മഹാന്റെ ജീവിത ചരിത്രം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. പ്രസിദ്ധമായ ആനക്കലഹ സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷം AD 573 അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. അബൂ കുഹാഫ ഉസ്മാൻ, സൽമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹുമ എന്നിവരാണ് മാതാപിതാക്കൾ. ഖുറൈശി ഗോത്രത്തിലെ ബനൂതൈം വംശത്തിൽ സമ്പന്നരായ വസ്ത്രവ്യാപാരി കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിറവി. പ്രവാചകരുടെ ഗോത്രവും ഖുറൈശി തന്നെയാണല്ലോ, അദ്ദേഹത്തിന്റെ ഗോത്രവും ഖുറൈശി ഗോത്രമാണ്. തിരുദൂതരുടെ 5 പിതാമഹനായ കിലാബും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 5 പിതാമഹനുമായ തൈമും സഹോദരങ്ങളാണ്. മുറത്താണ് ഇരുവരുടെയും പിതാവ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പിതൃപരമ്പര ഒരൊറ്റ പിതാവിലേക്ക് എത്തുന്നത്. മുറത്താണ് ആ പിതാവ്. പിൽക്കാലത്തെ ഒറ്റ ബന്ധത്തെ സാധൂകരിക്കും വിധം വംശപരമായും സാഹോദര്യവും പുലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എന്നർത്ഥം. ഇസ്ലാമിന് മുമ്പേ അബൂബക്കർ തങ്ങൾ പുലർത്തിയ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ചരിത്രം ഏറെ വാചാലമാണ്. പൊതുസമൂഹത്തെ ഗ്രസിച്ചിരുന്ന അജ്ഞാനത്തിന്റെ ദുശ്ശീലങ്ങളൊന്നും അദ്ദേഹത്തെ ദീക്ഷിച്ചേയിരുന്നില്ല. അക്കാലത്ത് സാർവത്രികമായിരുന്നു മദ്യപാനവും ബിംബാരാധനയും മറ്റു അശ്ലീലങ്ങളും. ഇവയിൽ നിന്നെല്ലാം അദ്ദേഹം പാടെ അകന്നിരുന്നു. ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നില്ല. പ്രവാചകരായിരുന്നു ഉറ്റ സുഹൃത്ത്. അതുകൊണ്ടുതന്നെ നന്മയാണ് ബാല്യം മുതൽ അദ്ദേഹം ശീലിച്ചത്. കുടുംബ വ്യാപാരമായ വസ്ത്രക്കച്ചവടം AD 591 അഥവാ തൻ്റെ 18 ഏറ്റെടുക്കുകയാണ്. സിറിയയിലേക്കും മറ്റു ദേശങ്ങളിലേക്കും ഈ ആവശ്യാർത്ഥം ദീർഘയാത്രകൾ തുടർച്ചയായി അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ അധ്വാനശീലവും സമ്പാദ്യശീലവും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഉത്തമമായ ഈ പശ്ചാത്തലം കാരണം ചെറുപ്പകാലത്തെ ഖുറൈശി പ്രമുഖരിലൊരാളായി അദ്ദേഹം പേരെടുത്തു. ഗോത്ര തർക്കങ്ങളിലും പൊതുപ്രശ്നങ്ങളിലും മധ്യസ്ഥനായി, വിധി തീർപ്പുകൾ സ്വീകാര്യവുമായിരുന്നു. പാവങ്ങളോടുള്ള ദയാവായ്പ്, സേവന സന്നദ്ധത, ദുർബലരെ സഹായിക്കാനുള്ള മനസ്ഥിതി തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾ മൂലം പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം കുടുംബത്തിൽ പ്രാമുഖ്യം നേടി. ഇസ്ലാമിന് മുമ്പും ശേഷവും അദ്ദേഹത്തിന്റെ ഈ ഔന്നിത്യം ശ്രദ്ധേയമാണ്. ക്രിസ്താബ്ദം 573 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂതൈം വംശത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ഒന്നുകൂടി പറയുകയാണ്, ഉസ്മാൻ അബൂ കുഹാഫ. മാതാവിന്റെ പേര് സൽമ ഉമ്മുൽ ഖൈർ എന്നിവരുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ നാമം അബ്ദുള്ള അഥവാ ദൈവത്തിന്റെ ദാസൻ എന്നായിരുന്നു. വെളുത്ത് മെലിഞ്ഞ ശരീര പ്രകൃതമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് അബൂബക്കർ തങ്ങളുടെ ജനനം. മറ്റ് അറബ് കുട്ടികളെ പോലെ തന്നെ അദ്ദേഹം തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ബദുക്കളുടെ ഇടയിലായിരുന്നു, അഥവാ അഹ്ലുൽ ബഈർ, ഒട്ടകങ്ങളുടെ ആളുകൾ, ഒട്ടകങ്ങളോട് പ്രത്യേകമായ ഒരു പ്രിയം സൂക്ഷിക്കുന്നവർ എന്നായിരുന്നു ബദുക്കൾ. ബദുക്കൾ അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു. ഇമാം സുയൂത്തിയുടെ തഹരീക്കെ ഖുലുഫ എന്ന ഗ്രന്ഥത്തിലെ വിവരണമനുസരിച്ച് ചെറുപ്രായത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഗ്രഹാരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. 10 വയസ്സായപ്പോൾ പിതാവിന്റെ കൂടെ കച്ചവട സംഘമായി ചേർന്ന് അബൂബക്കർ തങ്ങൾ സിറിയയിലേക്ക് പോയി.
ആ സമയം 12 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കുട്ടിയും കച്ചവട സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. മക്കയിലെ മറ്റു സമ്പന്ന കച്ചവട കുടുംബത്തിലെ കുട്ടികളെ പോലെ അബൂബക്കറും സാക്ഷരനും കവിതകളോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. വർഷാവർഷം ഉക്കാള് ചന്തയിൽ നടക്കുന്ന കാവ്യ സദസ്സിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഓർമ്മശക്തിയിൽ മികച്ചു നിന്നിരുന്ന അബൂബക്കർ തങ്ങൾക്ക് അറബ് ഗോത്രങ്ങളുടെ വംശപരമ്പരകൾ കൃത്യമായി അറിയാമായിരുന്നു. ക്രിസ്താബ്ദം 591 തന്റെ 18-ാം വയസ്സിൽ അദ്ദേഹം വ്യാപാരത്തിലേക്ക് തിരിയുകയും കുടുംബ വ്യാപാരമായ വസ്ത്രവ്യാപാരം ഒരു തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരന്തരം വ്യാപാര യാത്രകൾ നടത്തി. യമൻ, സിറിയ കൂടാതെ മറ്റിടങ്ങളിലും അദ്ദേഹം ഈ ആവശ്യാർത്ഥം സഞ്ചരിച്ചു. കൂടുതൽ സമ്പാദ്യവും അനുഭവങ്ങളും ഈ യാത്രകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. നല്ല വ്യാപാരോന്നതി കൈവന്ന് അബൂബക്കർ തങ്ങൾ സാമൂഹ്യ പദവിയിലും പ്രാധാന്യം ലഭിക്കുകയാണ്. പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അബൂബക്കർ തങ്ങൾ തന്റെ ഗോത്രത്തിന്റെ പ്രതിനിധിയായി അംഗീകാരം നേടി. ഗോത്രത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം തേടി അദ്ദേഹത്തെയാണ് ആളുകൾ സമീപിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ പറ്റിയും ഭരണകാലത്തുണ്ടായ വികസനങ്ങളെ പറ്റിയും പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ പറ്റി അല്പം പരാമർശിക്കുന്നത് സമുചിതമായിരിക്കും. അദ്ദേഹത്തിന്റെ ആദ്യ പേര് അബ്ദുള്ള എന്നായിരുന്നല്ലോ. പിതാവിന്റെ പേര് അബൂ കുഹാഫ എന്നു. അബൂബക്കർ എന്നത് അദ്ദേഹത്തിന്റെ ഓമന പേരാണ്. എല്ലാവിധ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുരുഷന്മാരിൽ വെച്ച് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ സംഭവം വിവരിച്ചു കൊടുത്തപ്പോൾ അല്പം പോലും ആലോചിച്ചു നിൽക്കാതെ അത് അംഗീകരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സിദ്ദീഖ് അഥവാ സത്യവാൻ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രമായ ഖുറൈശ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും ഖബീല. സൽസ്വഭാവിയും സർവസ്വീകാരനുമായിരുന്നു അദ്ദേഹം. മദ്യപാനികളുടെ മദ്യത്തിൽ ജീവിച്ചിട്ടും ഒരു തുള്ളി മദ്യം പോലും അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തന്നെ വർത്തിക്കുകയും എല്ലാ വിധേനയും നബി തങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിച്ചു. അദ്ദേഹം ഒരു ധനികനായിരുന്നു. എന്നാൽ തന്റെ ധനമെല്ലാം ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചു. തന്റെ സ്വന്തം കുടുംബത്തിന് പോലും യാതൊന്നും ബാക്കി വെക്കുകയുണ്ടായില്ല. പണക്കാരനായിട്ട് പോലും വളരെ ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭരണത്തലവനായതിന്റെ ശേഷവും ഇതേ നില തന്നെ അദ്ദേഹം തുടർന്നു. ഭരണാധികാരം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം തന്റെ കുറച്ച് വസ്ത്രങ്ങളുമായി കച്ചവടത്തിനു വേണ്ടി പട്ടണത്തിലേക്ക് നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടയുകയും അങ്ങ് മുസ്ലിങ്ങളുടെ ഖലീഫയായി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ജോലി പറ്റുകയില്ലെന്ന് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് തന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് മറ്റെന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് സ്വഹാബികൾ അദ്ദേഹത്തിന് തുച്ഛമായ ഒരു വേതനം നിശ്ചയിച്ചു കൊടുത്തു. അറേബ്യയിൽ ഖുറൈശികളിൽ ഒരു പ്രവാചകൻ ആഗതനാവുമെന്ന് വേദജ്ഞാനികളിൽ നിന്നും മറ്റുമായി ജനങ്ങൾ ഗ്രഹിച്ചിരുന്നു. ചില അടയാളങ്ങളിൽ നിന്ന് ആ പ്രവാചകൻ തന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയുണ്ടായി. ക്രൈസ്തവ ജൂത പുരോഹിതരിൽ നിന്ന് കേട്ട നബി വരവിനെ കുറിച്ച് സയ്ദ് ഇബ്നു അംറും ഉമയ്യത്ത് ഇബ്നു അബീ സുൽത്തും നടത്തിയ ഒരു സംഭാഷണം കഅബയുടെ ചാരത്തിരിക്കുകയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായത് ഇക്കാര്യത്തെ പറ്റി അദ്ദേഹത്തിന് കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടാക്കി. ഉമയ്യത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പ്രഭാതം? സയ്ദ് പറഞ്ഞു, നല്ലത് തന്നെ. ഉമയ്യത്ത് വീണ്ടും ചോദിച്ചു, നീ അറിഞ്ഞോ വല്ലതും? സയ്ദ്, ഇല്ല, എന്തേ സംഭവം? ഉമയ്യത്ത് പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത മതങ്ങളെല്ലാം അന്ത്യനാളിൽ നിഷ്ഫലമാണെന്ന്. പ്രതീക്ഷിക്കുന്ന അന്ത്യദൂതൻ വരിക ഞങ്ങളിൽ നിന്നോ അതോ നിങ്ങളിൽ നിന്നോ? ഈ സംഭാഷണത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വേദ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് സ്നേഹിത, ആ പ്രവാചകൻ അറബികളിൽ ഉത്തമ വംശത്തിലാണ് പിറക്കുക എന്ന് ഞങ്ങൾ വേദജ്ഞാനികൾക്കറിയാം. ഈ സംഭവം താരിഖ് സുയൂത്തി പേജ് നമ്പർ 34 നമുക്ക് കാണാൻ കഴിയും. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞാണ് പ്രവാചകന് യുക്തിയുണ്ടാവുന്നത്. ഉടൻ തന്നെ ഇസ്ലാം സ്വീകരിച്ച് പുരുഷന്മാരിലെ ഒന്നാമത്തെ വിശ്വാസിയായി അദ്ദേഹം.
എന്റെ പ്രബോധിതരിൽ ഒട്ടും സംശയിക്കാതെയും താമസം വരുത്താതെയും കേട്ടപാട് വിശ്വാസിയായത് സിദ്ദീഖാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിച്ചത് കാണാം. പ്രവാചകരോടുള്ള ഈ സമർപ്പണവും വിശ്വസ്തതയും കാരണം അബ്ദുല്ല എന്ന സ്വന്തം നാമത്തെ നിഷ്പ്രഭമാക്കും വിധം സിദ്ദീഖ് അഥവാ വിശ്വസ്തൻ എന്നും നരകമോചനം സ്ഥിരപ്പെട്ടതിനാൽ അതീഖ് എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. മക്കാരുടെ പീഡന പർവ്വത്തിൽ സത്യവിശ്വാസിയാവുന്നതും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒട്ടും എളുപ്പമായിരുന്നില്ല. എങ്കിലും തനിക്ക് ബോധ്യമായ സത്യത്തെ അവഗണിച്ച് വെളിച്ചത്തിന്റെ ശത്രുവാകാൻ അദ്ദേഹം തുനിഞ്ഞില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി പ്രബോധനം ആരംഭിച്ചിരുന്നെങ്കിലും ഒരു നാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രസംഗം നടത്തുകയാണ്. ക്രൂദ്ധരായ അവർ അദ്ദേഹത്തെ അടിച്ചുവീഴ്ത്തി ബോധം കെട്ടുപോയി. ഓർമ്മ തെളിഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കിയത് തിരുദൂതരെ കുറിച്ചാണ്. തന്റെ അഭാവത്തിൽ ശത്രുക്കൾ നബിയെ ഉപദ്രവിച്ചോ എന്ന് ആദി പൂണ്ട ആ പ്രവാചക സ്നേഹി അവിടത്തെ നേരിൽ കണ്ടപ്പോഴേ സമാധാനിച്ചുള്ളൂ. ഈ സംഭവം അദ്ദേഹത്തിന് ആദ്യത്തെ മതപ്രഭാഷകൻ എന്ന സ്ഥാനം നേടിക്കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷം പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. അടിമ സമ്പ്രദായം മക്കയിൽ നടമാടിയിരുന്ന കാലമായിരുന്നു അത്. സ്വതന്ത്രനായ ഒരാൾ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും തന്റെ ഗോത്രത്തിന്റെ എല്ലാവിധ സംരക്ഷണവും കിട്ടിയിരുന്നു. അടിമകൾക്ക് പക്ഷെ അത്തരത്തിലുള്ള സംരക്ഷണം ലഭ്യമായിരുന്നില്ല. അവർ പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു. താൻ വിശ്വസിക്കുന്ന ആദർശത്തിനായി തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് അദ്ദേഹം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി ഇസ്ലാമിലേക്ക് വന്ന പ്രധാനികൾ നിരവധിയാണ്. ഉസ്മാനബിൻ അഫ്ഫാൻ, സുബൈർ ബിനുൽ അവ്വാം, അബ്ദുറഹ്മാൻ ബിനു ഔഫ്, അബു ഉബൈദത്തുൽ ജറാഹ്, സഅദ് ബിനു അബി വഖാസ്, തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബികർ പ്രമുഖർ അവരിൽപ്പെട്ടവരാണ്. സത്യമതം സ്വീകരിച്ചത് കാരണം ഉടമസ്ഥരുടെ മർദ്ദനമേറ്റ് 7 അടിമകളെ അദ്ദേഹം വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. ഉള്ള സമ്പാദ്യമെല്ലാം സ്ത്രീകളും ദുർബലരുമായ ഈ അടിമകളുടെ മോചനത്തിന് ചെലവഴിക്കുന്നത് കണ്ട് അന്ന് വിശ്വസിയല്ലാത്ത പിതാവ് ചോദിച്ചു, മോനെ, ഈ ദുർബലരെ സ്വതന്ത്രരാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? തടിമിടുക്കുള്ളവരെ മോചിപ്പിച്ചിരുന്നെങ്കിൽ എതിരാളികളിൽ നിന്ന് നിനക്കവരൊരു തുണയായേനെ. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അല്ലയോ ഉപ്പാ, അല്ലാഹുവിന്റെ പക്കലുള്ളത് മതി എനിക്ക്. ബിലാൽ, ആമിർ ബിനു ഫുഹൈറ, സന്നീറ, നഹ്ദിയ അവരുടെ മകൾ, ബനു നുഅമ്മിലുകാരുടെ ഭൃത്യ, ഉമ്മു ഉബൈസ് റളിയല്ലാഹു അൻഹും എന്നിവരെയാണ് ശത്രുക്കളുടെ മർദ്ദനമുറകളിൽ നിന്ന് കനത്ത വില കൊടുത്ത് മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു അബൂബക്കർ തങ്ങൾ. ഈ ബന്ധം അവസാനം വരെ നിലനിൽക്കുകയും ചെയ്തു. അബൂബക്കർ തങ്ങളുടെ മകൾ ആയിഷ ബീവിയെ നബി തങ്ങൾ വിവാഹം കഴിക്കുകയുണ്ടായി. നബി തങ്ങളുടെ അഭാവത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പാലായനം ചെയ്തു അഥവാ ഹിജ്റ പോയപ്പോൾ സഹയാത്രികനായി അബൂബക്കർ തങ്ങളും കൂടെയുണ്ടായിരുന്നു. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് സ്വഹാബികളുമായി സംവദിക്കുന്നതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് വ്രതമെടുത്തവർ, നോമ്പെടുത്തവർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ എടുത്തിട്ടില്ല നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ നബിയെ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ചോദ്യം തുടരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബികളും പറഞ്ഞു, ഇല്ല നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖപ്രസന്നനായിരിക്കുകയാണ്, അതേ നബിയെ, ഞാൻ അബ്ദുറഹ്മാൻ ബിനു ഔഫിന് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിരുന്നു. ദരിദ്രന് ഭക്ഷണം നൽകി സഹായിച്ചവർ ആരാണെന്ന് ആർദ്രതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാചാലനായി, അല്ലയോ നബിയെ, ഞാൻ നിസ്കരിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോൾ വിശക്കുന്ന ഒരു മിസ്കീനെ കാണാനിടയായി. എന്റെ പക്കൽ ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ മകൻ അബ്ദുറഹ്മാന്റെ അടുത്ത് നിന്ന് വല്ലതും സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു റൊട്ടി കഷ്ണമാണ് കിട്ടിയത്. അത് ആ ദരിദ്രന് നൽകി. അബൂബക്കർ തങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥത നിഴലിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരമിടറി. അവിടുന്ന് പറഞ്ഞു, ഈ സദ്ഗുണങ്ങൾ ഒരാളിൽ ഒത്തുചേർന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചത് തന്നെ. ഇത് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിൽ ആദ്യ 3 വർഷം മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. പ്രാർത്ഥനകളും അപ്രകാരം തന്നെയായിരുന്നു.
എന്നാൽ AD 613 പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ തീരുമാനിച്ചു. പ്രവാചകരോട് വിശ്വാസം പുലർത്തുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി വിളിച്ചു ചേർത്ത ആദ്യ പൊതുയോഗത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രോഷാകുലനായ ഒരു ഖുറൈശി യുവാവ് അബൂബക്കർ തങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും അദ്ദേഹം ബോധരഹിതനാവുന്നതുവരെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അബൂബക്കർ തങ്ങളുടെ മാതാവും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. നിരവധി തവണ അബൂബക്കർ തങ്ങൾ ഖുറൈശികളുടെ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവ് അബൂ ഖുഹാഫയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. വൃദ്ധ പിതാവിനെ കണ്ട മാത്രയിൽ നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അബൂബക്കറെ. അല്ല, ഇദ്ദേഹം അങ്ങയുടെ ചാരത്തേക്ക് വരേണ്ടയാളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്രകാരമാണ് മറുപടി നൽകിയത്. തിരുദൂതർ വീണ്ടും പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മകൻ നൽകുന്ന ദാനധർമ്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് പിതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നത് ഇപ്രകാരമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് ആര് ഉപകാരം ചെയ്താലും നാം പ്രത്യുപകാരം ചെയ്യാറുണ്ട്, പക്ഷേ അബൂബക്കർ നൽകുന്ന ഉപകാരങ്ങൾക്ക് നാം നൽകിയാലാവില്ല. അതിന് അല്ലാഹു തആല തന്നെ പരലോകത്ത് പ്രതിഫലം നൽകുന്നതാണ്. അതാണ് വലിയ പ്രത്യുപകാരം. മക്കാ ജീവിതത്തിൽ അബൂബക്കർ തങ്ങൾ തന്റെ സമ്പത്ത് നിർലോപം വിനിയോഗം ചെയ്തിരുന്നു. തബൂക്ക് യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന സമയം സ്വഹാബികൾ ഓരോരുത്തരായി സംഭാവനകൾ കൊണ്ടുവന്ന് തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സംഭാവന നൽകി. ഇനിയും എന്താണ് വീട്ടിലുള്ളത്? നബി തങ്ങൾ ചോദിച്ചു. അല്ലാഹുവും അവന്റെ റസൂലും എന്നായിരുന്നു അബൂബക്കർ തങ്ങളുടെ മറുപടി. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ആ ധന്യ ജീവിതത്തിലുടനീളം കാണാൻ കഴിയും. ഒരു ചില്ലിക്കാശിന്റെ നീക്കിയിരിപ്പില്ലാതെ പരലോകം പോകിയ ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ അടിമകൾ മുതലാളിമാരുടെ കിരാത മർദ്ദനങ്ങൾക്കിരയായി. പീഡന പർവം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഉടമകൾക്ക് ആവശ്യമായ പണം കൊടുത്ത് ഇവരെ മോചിപ്പിക്കുന്നതിന് നന്മമരമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം അവരനുഭവിക്കുകയാണ്. ദുരിതങ്ങളിൽ ഞെരിഞ്ഞമർന്ന അവർക്ക് ആശയും ആവേശവും ആദർശവും നൽകി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവളെ വളർത്തിക്കൊണ്ടുവന്നു. ബിലാലിതങ്ങള്, ആമിറിതങ്ങള്, സിന്നീറ, നഹദിയ റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രമാണ്. ദാനധർമ്മ സ്വന്തന അവസരങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്നില്ല, എന്നെങ്കിലും ഒരവസരമൊത്താൽ അന്ന് തനിക്ക് ഒന്നാം സ്ഥാനത്തെത്തണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സാ ശബദം ചെയ്യുകയാണ്. ആ ഇടയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭ്യർത്ഥന വന്നത്. എന്റെ കയ്യിലപ്പോൾ കുറച്ച് പണമുണ്ടായിരുന്നു. അതിന്റെ നേർപ്പാതിയുമായി ഞാൻ പ്രവാചക സന്നിധിയിലെത്തി സമർപ്പിക്കുകയാണ്. എന്റെ പിന്നാലെ അതാ വരുന്നു അബൂബക്കർ തങ്ങള്. അദ്ദേഹത്തിന്റെ വകയും സഭയിൽ അർപ്പിച്ചു. അല്ലയോ ഉമർ, താങ്കൾ തന്നത് കഴിച്ചാൽ കയ്യിൽ വല്ലതും ശേഷിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, ഉണ്ട് നബിയെ, ഈ കൊണ്ടുവന്ന അത്ര കണ്ട് എന്റെ അടുത്തുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ചോദ്യം അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ്, താങ്കളുടെ പക്കൽ വല്ലതും ബാക്കിയുണ്ടോ? അവിടുന്ന് മറുപടി പറഞ്ഞു, ഒന്നുമില്ല റസൂലേ, അല്ലാഹുവും തിരുനബിയും മാത്രമാണ് എന്റെ കുടുംബത്തിന് ശേഷിപ്പായിട്ടുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തുഷ്ടനായി അപ്രകാരം പറയുകയാണ്, ഇന്നും താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത അവസരത്തിനായി നിരാശനായി മാറുകയാണ്. തുർമദി, ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം കേട്ടത്. ക്രിസ്താബ്ദം 617 ബനു ഹാഷിം കുടുംബത്തിനെതിരെ ഖുറൈശികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബനു ഹാഷിമിൽ പെടുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ നിന്ന് ബഹിഷ്കൃതരായി. ബനു ഹാഷിം വിഭാഗവുമായുള്ള എല്ലാ സാമൂഹിക ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും അവർ ജയിലിലടയ്ക്കപ്പെട്ടവരെ പോലെ ആവുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ധാരാളം മുസ്ലിങ്ങൾ അബുസീനായിലേക്ക്, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പാലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്വസ്ഥനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യമനിലേക്കും അവിടുന്ന് അബുസീനായിലേക്കും പോയി. മക്കയ്ക്ക് പുറത്തുള്ള ഇബ്നു ദുഗ്ന എന്ന തന്റെ സുഹൃത്തിനെ അബൂബക്കർ തങ്ങൾ കണ്ടു.
ഖുറൈശികൾക്കെതിരെ ഇബ്നു ദുഗ്നയുടെ സഹായം തേടിയ അബൂബക്കർ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഖുറൈശികളുടെ സമ്മർദ്ദം കാരണം ഇബ്നു ദുഗ്ന അബൂബക്കർക്ക് തങ്ങൾക്ക് നൽകി വന്ന സംരക്ഷണം പിൻവലിക്കാൻ നിർബന്ധിതനായി. ഒരിക്കൽ കൂടി ഖുറൈശികൾക്ക് അബൂബക്കർ തങ്ങളെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും സ്വാതന്ത്ര്യം ലഭിച്ചു. AD 620 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റ മിഅ്റാജ് രാപ്രയാണം സംഭവത്തെ ആദ്യമായി വിശ്വസിക്കുന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സത്യസന്ധൻ, നേരായവൻ എന്നീ അർത്ഥങ്ങൾ വരുന്ന സിദ്ദീഖ് എന്ന നാമം പ്രവാചകന്റെ രാപ്രയാണത്തിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ വിശ്വസിച്ചതുകൊണ്ട് നൽകപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. റോമൻ പേർഷ്യൻ യുദ്ധകാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ അഗ്നിയാരാധകരായ പേർഷ്യക്കാരോടായിരുന്നു അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ മുസ്ലിങ്ങൾ തങ്ങളുടെ അനുഭാവം കാട്ടിയത് അബ്രഹാമിക് ദൈവത്തിൽ വിശ്വസിക്കുന്ന വേദക്കാരായ ക്രിസ്ത്യാനികൾ അഥവാ ബൈസന്റൈൻ പക്ഷത്തോടായിരുന്നു. അവസാനം പേർഷ്യക്കാർ ബൈസന്റൈനെതിരെ വിജയം വരിച്ചു. അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം എന്ന അധ്യായത്തിന്റെ ഭാഗമായി ഇറങ്ങിയ വചനങ്ങളിലൂടെ ബൈസന്റൈൻ അഥവാ റോമക്കാരുടെ വിജയം പ്രവചിക്കുകയുണ്ടായി. റോമക്കാർ തങ്ങളുടെ നഷ്ടം വീണ്ടെടുക്കുമെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പേർഷ്യക്കാർ പരാജയം ഏറ്റുവാങ്ങുമെന്നുമായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ ആ പ്രവചനം. ഈ വിഷയത്തിൽ ഉബയ്യ് ഇബ്നു ഖൽഫുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയം വെക്കുകയും പന്തയം നഷ്ടപ്പെടുന്ന ആൾ 100 ഒട്ടകം നൽകണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് പന്തയത്തിന് ഇസ്ലാമിൽ നിരോധനം വരുന്നതിന്റെ മുമ്പാണ്. അങ്ങനെ AD 627 പേർഷ്യക്കാർക്കെതിരെ റോമിന്റെ നിർണായകമായ വിജയത്തോടെ അബൂബക്കർ തങ്ങൾ പന്തയ ജേതാവായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉബയ്യ് ഇബ്നു ഖൽഫ് അപ്പോൾ ജീവിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ കരാറു മാനിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് 100 ഒട്ടകങ്ങളെ നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 100 ഒട്ടകങ്ങളും ദാനം ചെയ്യുകയാണുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 വിവാഹം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പ് ഉത്തൈല, ഉമ്മുറുമാൻ എന്നിവരെ, ആദ്യ ഭാര്യയിൽ അബ്ദുള്ള, അസ്മ എന്നിവരും, രണ്ടാം ഭാര്യയിൽ അബ്ദുറഹ്മാൻ, ആയിഷ റളിയല്ലാഹു അൻഹുമ എന്നീ സന്താനങ്ങളും പിറന്നു. ഇസ്ലാമിന് ശേഷം അസ്മ ബിൻത് ഉമൈസ്, ഹബീബ ബിൻത് ഖാരിജ എന്നിവരെയും നിക്കാഹ് ചെയ്തു. അസ്മയിൽ മുഹമ്മദും ഹബീബയിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ജനിക്കുകയാണ്. അവിശ്വാസികളുടെ അക്രമങ്ങൾ നിമിത്തം സ്വദേശത്ത് നിന്ന് ഹിജ്റ പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധിതനായപ്പോൾ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടി പുറപ്പെട്ട് സൗർ മലയിലെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയും ഗുഹാമുഖത്ത് ചെന്ന് എത്തി നോക്കിയ ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടാതെ അത്ഭുതകരമാം വണ്ണം അവർ രക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭത്തെയാണ് അല്ലാഹു തആല ഉദാഹരണമായി എടുത്തുകാട്ടിയത്. ആ സമയത്ത് നബി തങ്ങളും അവിടുത്തെ ചങ്ങാതി അബൂബക്കർ തങ്ങളുമല്ലാതെ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇസ്ലാം വിശ്വാസത്തെ അപരാധമായി കണ്ട മക്കയിലെ ശത്രുക്കൾ അക്കാരണത്താൽ മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പ്രധാനിയായിരുന്നെങ്കിലും അബൂബക്കർ തങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആ രംഗം സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വാഹിബ് സാനിസ്നൈനി, കൂട്ടുകാരൻ, രണ്ടാമൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 40-ാമത്തെ വചനത്തിലൂടെ വിശേഷിപ്പിച്ചത്. അബൂബക്കർ തങ്ങൾ തങ്ങനോട് ഇപ്രകാരം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ ഗുഹയിലായിരുന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ആ ശത്രുക്കളിൽ ആരെങ്കിലും അവരുടെ കാലടിക്ക് താഴോട്ട് നോക്കിയാൽ നമ്മ കാണുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലയോ അബൂബക്കറെ, അല്ലാഹു മൂന്നാമനായി കൊണ്ടുള്ള രണ്ടുപേരെ പറ്റി താങ്കളുടെ വിചാരം എന്താണ്? അവരെ തേടി നടക്കുന്ന ശത്രുക്കൾ ഗുഹാമുഖത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതും. അദ്ദേഹത്തിന്റെ വ്യസനം സ്വന്തം കാര്യത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലായിരുന്നു. ഈ സന്ദർഭത്തെ പറ്റിയാണ് അദ്ദേഹം തന്റെ ചങ്ങാതിയോട്, വ്യസനിക്കേണ്ട, നിശ്ചയമായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, ഇന്നല്ലാഹു മഅന എന്ന് പറയുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് തന്റെ വക മനസ്സമാധാനം ഇറക്കി കൊടുത്തു. ഫഅൻസലല്ലാഹു സകീനതഹു അലൈ, ഇങ്ങനെ ഏതർത്ഥത്തിലും സമുദായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറകെ രണ്ടാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകരുമായി അത്രയേറെ ഹൃദയബന്ധം പുലർത്തുകയും സ്വയം സമർപ്പണം നടത്തുകയും ചെയ്തു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മന്ത്രിസ്ഥാനത്തായിരുന്നു അദ്ദേഹമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറയുന്നു, എല്ലാ കാര്യങ്ങളിലും തിരുദൂതർ അദ്ദേഹത്തിന്റെ അഭിപ്രായമാരായും
ഇസ്ലാം സ്വീകരണത്തിലും സൗർഗുഹിയിലും ബദറിലെ കൂടാരത്തിലും ഖബറിലും അദ്ദേഹമാണ് രണ്ടാമൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മറ്റാർക്കും നബിതങ്ങൾ മുൻഗണന നൽകിയിരുന്നില്ല. അന്ത്യനാളിൽ ഹൗദുൽ കൗസറിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്. ആ അടുപ്പം അവർ പരസ്പരം പുലർത്തുകയാണ്. സ്വന്തം പണം ചെലവാക്കുന്ന സ്വാതന്ത്ര്യത്തോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പാദ്യമെടുത്ത് ഉപയോഗിക്കുമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അബൂബക്കറിന്റെ സമ്പത്ത് ഉപകരിച്ച പോലെ മറ്റാരുടെയും എനിക്ക് പ്രയോജനം ചെയ്തിട്ടില്ലെന്ന് ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസ്മരിച്ചപ്പോൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ മുതലും അങ്ങേക്കുള്ളതല്ല നബിയേ. പണത്തോടടുക്കുമ്പോൾ ബന്ധങ്ങൾ മറക്കുകയും വിശ്വസ്തത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആധുനിക പ്രവണതകൾക്ക് ചരിത്രത്തിന്റെ തിരുത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്ത കേട്ടയുടനെ ഒരു കൂട്ടർ മദീനാ പള്ളിയിൽ ഒരുമിച്ചുകൂടി. മിക്കവരും മുഹാജിറുകളായിരുന്നു അവിടെ സമ്മേളിച്ചത്. അതേ അവസരം അൻസാറുകളുടെ ഒരു വൻ സമൂഹം ബനു സഅദുകാരുടെ സമ്മേളന സ്ഥലത്തും ഒരുമിച്ചുകൂടി. ഭരണാധികാരത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുവാനാണ് ഇങ്ങനെ ഒരുമിച്ചുകൂടിയത്. ഭരണാധികാരം അൻസാറുകളുടെ ന്യായമായ അവകാശമാണെന്ന് അവരുടെ നേതാവായ സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന ചിലർ ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവിടെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം സംജാതമായി. വാളുകൾ ഊരപ്പെടുമോ എന്ന് ഭയമായി. പള്ളിയിലായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം കിട്ടി. ഉത്കണ്ഠാകുലനായ അദ്ദേഹം തൽക്ഷണം ബഹുമാന്യരായ ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബാദ റളിയല്ലാഹു അൻഹുമ എന്നിവരോടൊപ്പം അൻസാറുകളുടെ സമ്മേളന സ്ഥലത്തെത്തി. അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് പരിപാലന ജോലിയിൽ വിടുകയാണുണ്ടായത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻസാറികളുടെ സമ്മേളന സ്ഥലത്തെത്തിയ ഉടനെ ഇങ്ങനെ പറഞ്ഞു, ഉടനടി ഒരു ഭരണാധിപതിയെ തെരഞ്ഞെടുക്കുകയാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ വേണ്ട പോലെ ചിന്തിച്ച് ഉടനെ ഒരു നേതാവിനെ നമുക്ക് തെരഞ്ഞെടുക്കാം. ഇത് കേട്ടപ്പോൾ സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രത്യുത്തരം നൽകി, ഈ കാര്യത്തിൽ അൻസാരികൾക്കുള്ള യോഗ്യത മറ്റാർക്കുമില്ല. നബിക്കും സ്വഹാബികൾക്കും സംരക്ഷണം നൽകിയതും അവർക്കു വേണ്ടി ധനവും ജീവനും കൊടുത്ത് ശത്രുക്കളോട് പോരാടിയതും അതിവഴി ദീനിന്റെ പുരോഗതിക്ക് കാരണമുണ്ടാക്കിയതും അൻസാരികളാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൻസാറുകളുടെ മഹത്വം ഔദാര്യങ്ങളും ഞങ്ങൾ സമ്മതിക്കുന്നുവെന്നും എന്നാൽ നബി തങ്ങളുടെ സ്വന്തക്കാരായ ഖുറൈശികൾക്ക് അറബികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ പദവിയുണ്ടെന്നും അതിനാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഭരണ നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള കാലത്തോളം മറ്റാർക്കും അത് നൽകാൻ അനുയോജ്യമല്ലെന്നുമാണ്. അബൂബക്കർ തങ്ങളുടെ ഈ അഭിപ്രായത്തിന് ഒരു അൻസാരി നേതാവായ ബുഷൈർ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പിന്തുണ പ്രഖ്യാപിക്കുകയും ഖുറൈശിയായ ഒരാളെ തന്നെ ഭരണത്തലവനാക്കണമെന്ന് ശക്തിയായി വാദിക്കുകയും ചെയ്തു. അതിന് പിൻബലമായി നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാണ് എന്ന നബിവചനം അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തു. ഇതോടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ശാന്തമായി. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു, ഖുറൈശി നേതാക്കന്മാരിൽ പ്രധാനികളായ ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവർ ഇദാ ഇവിടെ ഹാജരുണ്ട്. അവരിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് ഖലീഫയായി തിരഞ്ഞെടുക്കാമല്ലോ, പക്ഷേ അവർ വിട്ടില്ല. നമ്മളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനും യോഗ്യനും അബൂബക്കറെ അങ്ങ് തന്നെയാണ് എന്ന് അവർ ഇരുപേരും പറഞ്ഞു. മാത്രമല്ല, ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരികയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് താങ്കളെ ഞാൻ ഖലീഫയായി അംഗീകരിക്കുന്നു എന്ന് കരാർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്നിവരും അവിടെയുണ്ടായിരുന്ന എല്ലാ മുഹാജിറുകളും അൻസാരികളും ബൈഅത്ത് ചെയ്യുകയാണ്. എന്നാൽ അൻസാരികളിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഇതിൽ പങ്കുകൊണ്ടിരുന്നില്ല. മുഹാജിറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് പരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്നവരും ആ സമയത്ത് ഇതിൽ ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം മയ്യത്ത് പരിപാലന ക്രിയകളെല്ലാം കഴിഞ്ഞ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിരിക്കുകയും ജനങ്ങളിൽ നിന്ന് പൊതുവായി ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്തു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ബൈഅത്ത് ചെയ്യുകയുണ്ടായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തൊൽഹ റളിയല്ലാഹു അൻഹു എന്നിവർ 40 ദിവസത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തില്ല. എന്നാൽ ഇതിന് കാരണം തനിക്ക് അധികാരം കിട്ടണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതായിരുന്നില്ല.
മറിച്ച് സഖീഫത്ത് ബിനു സഅദിൽ വെച്ച് ഖലീഫയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നോടുകൂടി ആലോചിച്ചില്ല എന്നതിൽ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ഖേദ പ്രകടനവും പ്രതിഷേധവുമായിരുന്നു അത്. ഈ കാലത്ത് അബൂ സുഫിയാൻ റഹ്മ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരികയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ആഭ്യന്തര യുദ്ധം തിരിച്ചുവിടാൻ അഴിച്ചുവിടാൻ ഒരു പരിശ്രമം നടത്തുകയുമുണ്ടായി. അലി റളിയല്ലാഹു അൻഹു അതിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ അതിൽ നിന്ന് വിരട്ടുക കൂടി ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന് അധികാരമോഹം ഉണ്ടായിരുന്നില്ല എന്നതിന് ഇത് എത്രയും വലിയ വ്യക്തമായ തെളിവാണ്. വാസ്തവത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബനൂ സഅദ് സമ്മേളന സ്ഥലത്തേക്ക് പോയത് താൻ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടിയല്ലായിരുന്നു. അവിടെയുണ്ടായിരുന്ന കുഴപ്പം സമാശ്വസിപ്പിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ അവിടെ വെച്ച് സന്ദർഭവശാൽ അദ്ദേഹം ഭരണ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത്. ആ അവസരത്തിൽ ഇത് തള്ളിക്കളയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര കുഴപ്പത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമായേക്കുമെന്ന് ന്യായമായും അദ്ദേഹം ഭയപ്പെട്ടു. വേണ്ടപ്പെട്ട എല്ലാവരോടും കൂടിയാലോചന നടത്തുവാൻ ഇത്തരം അവസരങ്ങളിൽ സാധ്യമല്ലെന്നത് വ്യക്തമാണല്ലോ. ഈ സംഗതികൾ മനസ്സിലായപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന് പള്ളിയിൽ വരികയും പൊതുജന മധ്യത്തിൽ വെച്ചു തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം ഒന്നടങ്കം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാം ഖലീഫയായി ഒന്നാം ഭരണാധികാരിയായി നിയോഗിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് കള്ളപ്രവാചകന്മാർ വരികയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു അവർ പൊട്ടിപ്പുറപ്പെട്ടത്. അവരെയെല്ലാം തുടച്ചു നീക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീര പോരാട്ടത്തെ കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു. രഹസ്യമാക്കി വെച്ചിരുന്ന അവരുടെ കാപട്യത്തെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഇപ്രകാരം അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ മുനാഫിക്കൂനിലൂടെ പറയുന്നു, നബിയെ, താങ്കളുടെ അടുത്ത് കപട വിശ്വാസികൾ വരുമ്പോൾ അവർ പറയും, തീർച്ചയായും താങ്കൾ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന് അല്ലാഹുവിനറിയാം. തീർച്ചയായും കപട വിശ്വാസികൾ കള്ളം പറയുന്നവരാണെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇത്തരം കപട വിശ്വാസികൾ അവരുടെ വികല വിശ്വാസങ്ങൾ പരസ്യപ്പെടുത്താൻ തുടങ്ങി. ചിലർ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. മറ്റു ചിലർ പ്രവാചകത്വം വാദിച്ചു. ഇത്തരക്കാരുടെ വഞ്ചനയിലകപ്പെട്ട ചിലർ മതഭ്രഷ്ടരായി തീരുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹയാത്രികനും സന്തത സഹചാരിയുമായ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്തരക്കാരെ അടിച്ചമർത്തുക തന്നെ ചെയ്തു. അവർക്കെതിരെ ശക്തമായ നടപടികളാണ് മഹാൻ നടപ്പിലാക്കിയത്. സക്കാത്ത് നിഷേധികളോട് മൃദു സമീപനം സ്വീകരിക്കാൻ ചില സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് സക്കാത്ത് കൊടുക്കുമ്പോൾ മൃഗത്തിന്റെ കഴുത്തിലെ കയറോട് കൂടിയാണ് നൽകിയതെങ്കിൽ ഇപ്പോൾ ആ കയറ് നൽകാൻ വിസമ്മതിക്കുന്നവരോട് പോലും താൻ യുദ്ധം ചെയ്യുമെന്ന് മഹാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. മാഷാ അല്ലാ അല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എത്ര നല്ല ഭരണമായിരുന്നു! ഇതേ കർശന നടപടിയായിരുന്നു പ്രവാചകത്വവാദികളോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. ഒന്നാം ഖലീഫയുടെ ഭരണകാലത്ത് പ്രത്യക്ഷപ്പെട്ട പ്രവാചകത്വവാദികളെ നമുക്ക് ഹൃസ്യമായൊന്ന് പരിചയപ്പെടാം. തുലേഹത്ത് ബിൻ ഹുവൈലിദിൽ അസദ്. ബനു സഅദ് ഗോത്രത്തിലെ ജ്യോതിഷിയായ തുലേഹ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോഴാണ് അധികാരമോഹത്തോടെ അയാൾ പ്രവാചകത്വവാദവുമായി രംഗത്തു വന്നത്. തന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസലാം വരുന്നുണ്ടെന്ന് വാദിച്ച തുലൈഹ നിസ്കാരത്തിലെ സുജൂദിനെ നിഷേധിച്ചു. മുഖത്തെ നിലത്തുവെക്കാൻ ദൈവം കൽപ്പിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. ഈ വ്യാജന നേരിടാൻ ലിയാറു ബിൻ അസദുൽ അസദി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചുവെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്തയറിഞ്ഞ സംഘം യുദ്ധം ആരംഭിക്കും മുമ്പ് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണുണ്ടായത്. പിന്നീടത് തുലൈഹ തന്റെ പ്രവാചകത്വവാദ പ്രചരണം ശക്തമാക്കി. തൽഫലമായി അസദ്, ഗത്ഫാൻ, സയ്യാ ഗോത്രങ്ങൾ തുലൈഹയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റപ്പോൾ തുലൈഹയെ നേരിടാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു.
അവരുമായി നേരിടുന്നതിനു മുമ്പ് തുലൈഹ ശാമിലേക്ക് രക്ഷപ്പെടുകയാണ് ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സജാഹ് ബിൻത് ഹാരിസ് തമീം ഗോത്രത്തിലെ ബനു യർബു ആ കുടുംബത്തിലെ ക്രിസ്ത്യാനിയായ സ്ത്രീയാണ് സജാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഇവൾ പ്രവാചകത്വവാദവുമായി രംഗത്തെത്തിയത്. ക്രിസ്ത്യാനികളിൽ നിന്നൊരു സംഘം ഇവളെ പിന്തുണച്ചു. അങ്ങനെ അവളുടെ വാദങ്ങൾ ശക്തിയാർജിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും യുദ്ധം ചെയ്യാൻ മദീന ലക്ഷ്യമാക്കി അവൾ പുറപ്പെട്ടു. പക്ഷേ സൈനികർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും യുദ്ധശ്രമം ഉപേക്ഷിക്കുകയുമായിരുന്നു. പിന്നീട് അവൾ മറ്റൊരു പ്രവാചകത്വവാദിയായ മുസൈലിമത്തുൽ ഖദ്ദാബിനെ വിവാഹം ചെയ്തു. ഇവരെ നേരിടാൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. സൈന്യം അവരുടെ അനുയായികളെയെല്ലാം തുരത്തിയോടിച്ചു. പിൽക്കാലത്ത് സജാഹ് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. മുസൈലിമത്തുൽ ഖദ്ദാബ് യമാമയിലെ ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ട പ്രവാചകത്വവാദിയാണ് മുസൈലിമത്തുൽ ഖദ്ദാബ്. ബനു ഹനീഫ ഗോത്രക്കാരോടൊപ്പം ഹിജ്റ 9 മദീനയിൽ വന്ന ഇയാൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിലും നാട്ടിൽ തിരിച്ചെത്തി ഹിജ്റ 10 വർഷമാണ് പ്രവാചകത്വവാദവുമായി രംഗത്ത് വന്നത്. ധാരാളം ആളുകൾ മുസൈലിമയുടെ ചതിയിൽ അകപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പ്രചാരണം ശക്തമാക്കുകയാണ്. കൂടുതൽ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ ഈ കള്ളപ്രവാചകന് സാധിച്ചു. അതിനായി വ്യാജ ഖുർആൻ വരെ അവർ സൃഷ്ടിച്ചു. മുഅ്ജിസത്തുകൾക്ക് സമാനമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വരെ ശ്രമം നടത്തി. എല്ലാം നേർ വിപരീതമായാണ് സംഭവിച്ചതെന്ന് മാത്രം. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ ഖദ്ദാബിനെ നേരിടാൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. പിന്നീട് സഹായിയായി ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിച്ചു. യമാമയിൽ വെച്ച് ശക്തമായ യുദ്ധം അരങ്ങേറി. വഹ്ഷിയുടെ കരങ്ങളാൽ മുസൈലിമത്തുൽ ഖദ്ദാബ് കൊല്ലപ്പെട്ടു. ഈ ചരിത്ര സംഭവം യമാമ യുദ്ധം എന്ന പേരിൽ യാസ് മീഡിയയിലൂടെ തന്നെ വളരെ വിശദമായി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അസ്വദുൽ അൻസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ യമനിൽ നിന്നും പ്രവാചകത്വവാദവുമായി കടന്നുവന്ന വ്യക്തിയാണ് അസ്വദുൽ അൻസി. ജ്യോതിഷിയായിരുന്ന അദ്ദേഹം അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ വശീകരിച്ചു. അങ്ങനെ ശക്തിയാർജിച്ചു. അസ്വദുൽ അൻസി മുസ്ലിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു. ഒടുവിൽ അസ്വദുൽ അൻസിയെ നേരിടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതി വരികയായി. തുടർന്ന് ആയുധ സന്നാഹങ്ങളോടെ കാവൽ നിൽക്കുന്നവരുടെ കണ്ണുവെട്ടിച്ച അസ്വദിന്റെ വീട്ടിൽ കയറിപ്പറ്റിയ മുസ്ലിം പ്രതിനിധികൾ അയാളുടെ തലയെറുത്ത് അവർക്ക് മുന്നിലിട്ട് കൊടുത്തു. പക്ഷേ ഈ സന്തോഷവാർത്ത മദീനയിൽ എത്തുമ്പോഴേക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. ലഖീത് ബിൻ മാലിക്കുൽ അസ്ദി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒമാനിൽ നിന്നും പ്രവാചകത്വവാദവുമായി കടന്നുവന്ന വ്യക്തിയാണ് ലഖീത്. ഈ വിവരമറിഞ്ഞ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വ്യാജ പ്രവാചകത്വവാദിയെ വകവരുത്താൻ ഹുസൈഫത്ത് ബിൻ മിഹ്സനുൽ ഹമീരി റളിയല്ലാഹു അൻഹുവിനെ ഒമാനിലേക്കും ഒമാനിന്റെയും ഹലർമൌത്തിന്റെയും ഇടയിലെ പ്രദേശമായ മഹ്റയിലെ മതഭ്രഷ്ടരെ തുരത്താൻ വേണ്ടി അർഫജത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹുവിനെയും നിയോഗിക്കുകയാണ്. രണ്ടുപേരോടും ഒമാനിൽ നിന്ന് ദൗത്യം ആരംഭിക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. വഴിയിൽ വെച്ച് മുസൈലിമത്തുൽ ഖദ്ദാബിനെ നേരിടാൻ നിയോഗിച്ച ഇക്രിമത്ത് ബിൻ അബൂജഹലും അവരോടുകൂടെ ചേരുകയാണ് റളിയല്ലാഹു അൻഹു. ഇവരുടെ വരവറിഞ്ഞ ലക്കീത്ത് ഇന്ന് ദുബായ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സംഘടിക്കുകയാണ്. അവിടെ വെച്ച് ഇരു സൈന്യവും ഏറ്റുമുട്ടി. മുസ്ലിങ്ങൾ ആദ്യഘട്ടത്തിൽ പിന്നാക്കം പോയെങ്കിലും ബനു അബ്ദുൽ ഖൈസ്, നാജിയത്ത് എന്നീ ഗോത്രക്കാരുടെ സഹായത്താൽ ആത്യന്തിക വിജയം കൈവന്നു. ലക്കീത്തടക്കം 10,000 ശത്രുക്കൾ കൊല്ലപ്പെടുകയാണ്. പ്രവാചകത്വവാദികളോടും മതഭ്രഷ്ടരോടും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ ശക്തമായി അവരെ നേരിടുകയായിരുന്നു ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. പ്രവാചകത്വവാദികളിൽ പലരും അല്ലാഹുവിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിച്ചവരായിരുന്നു. എന്നിട്ടും സിദ്ദീഖ് തങ്ങൾ അവരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അല്ലാഹുവിലും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞും ഷഹാദത്ത് കലിമയുടെ പടുകൂറ്റം ഫ്ലക്സുകൾ തങ്ങളുടെ പള്ളികൾക്കും ഓഫീസുകൾക്കും മുമ്പാകെ സ്ഥാപിച്ചും ഇസ്ലാമിന്റെ കുപ്പായമണിയാൻ ശ്രമിക്കുന്ന ആധുനിക പ്രവാചകത്വവാദികളായ മിർസിയായികൾക്കുള്ള മുന്നറിയിപ്പാണ് പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രേഷ്ഠ പ്രവാചകനായി മാത്രം കാണാതെ അന്ത്യപ്രവാചകൻ കൂടിയാണെന്ന ഉറച്ച വിശ്വാസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ
തിരുദൂതരിൽ വിശ്വസിച്ച പ്രവാചകത്വവാദികളോട് പോലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരുന്നത്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരാളെ നബിയായി വേഷം കെട്ടി ചെഴുന്നള്ളിക്കാൻ ഖുർആനിക സൂക്തങ്ങളും തിരുഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുന്ന മീർസായികൾ മനസ്സിലാക്കേണ്ട ചരിത്ര വസ്തുതയാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പിണങ്ങി മിണ്ടാതെ നടന്നു. അതറിഞ്ഞ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ഉമർ, എന്റെ കൂട്ടുകാരനെ നിങ്ങൾ എനിക്കു വേണ്ടി വിട്ടേക്കുക. കാരണം അല്ലാഹു തആല എന്നെ സത്യദീനുമായി നിയോഗിച്ചപ്പോൾ ആളുകളെല്ലാം ഞാൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാൻ സത്യമാണ് പറയുന്നതെന്ന്. ഒരിക്കൽ ഉമർ തങ്ങളെയും അബൂബക്കർ തങ്ങളെയും കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ അഭിപ്രായം ചോദിച്ചു. അലിയാര് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കേണ്ട ആളോട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അള്ളാഹുവാണേ സത്യം, അവർ രണ്ടുപേരും നമ്മുടെ നേതാക്കളായിരുന്നു. നല്ലവരും നന്നാക്കുന്നവരുമായിരുന്നു. വയറ് ഒട്ടിയവരായിട്ടാണ് അവർ ഇരുവരും ഇഹലോകവാസം വെടിഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ നന്മയിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്നാൽ മൂന്നാം സ്ഥാനത്തോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. അനന്തരം അന്തമായ ഫിത്ന ഞങ്ങളെ കുഴപ്പത്തിലാക്കി. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു നേതാവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മോചനമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ തങ്ങളെ വില നൽകി മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ജുമാദുൽ ആഖിറ 7 തിങ്കളാഴ്ച ദിവസം കഠിനമായ ശൈത്യമുണ്ടായിരുന്ന ആ പകൽ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുളിക്കുകയാണ്. അതിനെ തുടർന്ന് 15 ദിവസത്തോളം അദ്ദേഹം പനിച്ചു കിടക്കുകയാണ്. നിസ്കാരത്തിന് പോകാൻ സാധിക്കുന്നില്ല. അതിന് നേതൃത്വം നൽകാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ തങ്ങൾ ചുമതലപ്പെടുത്തി. ജമാദുൽ ഉഖറ 22 ചൊവ്വാഴ്ച രാത്രി അദ്ദേഹം വഫാത്തായി. ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹിജ്റ 13 വർഷമായിരുന്നു ഈ സംഭവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. മരണശയ്യയിലായിരുന്ന അബൂബക്കർ തങ്ങൾ ഇപ്രകാരം കൽപ്പിച്ചു, പഴയ രണ്ട് പുടവകൾ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിലാണ് എന്നെ കഫൻ ചെയ്യേണ്ടത്. കാരണം മരിച്ച ആളുകളെക്കാൾ പുതുവസ്ത്രം ആവശ്യമുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ്. തന്നെ പ്രവാചകരുടെ അരികിൽ തന്നെ മറമാടണമെന്ന് അബൂബക്കർ തങ്ങള് തന്റെ പ്രിയപുത്രി ആയിഷ ബിവി റളിയല്ലാഹു അൻഹായോട് വസീയത്ത് ചെയ്തിരുന്നു. അതിനാൽ അവിടുന്ന് വഫാത്തായപ്പോൾ പ്രവാചകരുടെ അടുത്തു തന്നെ അദ്ദേഹത്തെ മറമാടുകയുണ്ടായി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാര തന്നെയാണ് മറമാടിയത്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മരണാസന്നമായപ്പോൾ അഥവാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രൻ റസൂലുള്ളാന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു മരണാസന്നമായപ്പോൾ തന്നെ അവിടെ മറവ് ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹം വഫാത്തായ സമയം ഹാഷിം കുടുംബാംഗങ്ങൾ അവിടെ കബറ് വെട്ടാൻ തുനിഞ്ഞപ്പോൾ അന്നത്തെ മദീന ഗവർണറായിരുന്ന മർവാൻ അവരെ തടയുകയായിരുന്നു. അപ്പോൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് മർവാനോട് ഇപ്രകാരം ചോദിച്ചു, തന്റെ പിതാമഹനോടൊപ്പം ഹസനെ മറമാടുന്നതിന് താങ്കൾ എന്തിനാണ് വിലക്കുന്നത്? ഹസനും ഹുസൈനും സ്വർഗവാസികളായ യുവാക്കളുടെ നേതാക്കളാണെന്ന് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മർവാൻ പറഞ്ഞു, നിങ്ങളല്ലാതെ മറ്റാരും ഈ ഹദീസ് നിവേദനം ചെയ്യാത്ത സ്ഥിതിക്ക് അല്ലാഹു തആല പ്രവാചകരുടെ ഹദീസിനെ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. മർവാന്റെ ധിക്കാരമായിരുന്നു ഇത്. മരണസമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം അല്പം മാസങ്ങളോളം അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ ജീവിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായപ്പോൾ കിടപ്പിലായപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ അബൂബക്കർ തങ്ങളിനോട് കൽപ്പിക്കുക, അദ്ദേഹം നിങ്ങളുടെ നിസ്കാരത്തിന് നേതൃത്വം വഹിക്കട്ടെ. അന്നേരം ആയിഷ ബീവി അഭിപ്രായപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ,
അങ്ങയുടെ സ്ഥാനത്ത് അദ്ദേഹം നിന്നാൽ വിലാപം കൊണ്ട് ജനങ്ങൾക്ക് ശബ്ദം കേൾപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. അതിനാൽ ഉമർ തങ്ങളിനോട് കൽപ്പിക്കുവിൻ, അദ്ദേഹം ജനങ്ങളോടൊപ്പം നിസ്കരിക്കട്ടെ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിനോട് കൽപ്പിക്കുക, അദ്ദേഹം ജനങ്ങളോടൊപ്പം നിസ്കരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ഇക്കാര്യത്തിൽ സഹപത്നിയായ ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ശുപാർശ പറയിപ്പിച്ചു നോക്കി, പക്ഷേ അതിലൊന്നും ഫലമുണ്ടായില്ല. അബൂബക്കർ തന്നെ തന്റെ അഭാവത്തിൽ ജനങ്ങളുടെ നിസ്കാരത്തിന് നേതൃത്വം വഹിക്കണമെന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായപ്പോൾ അബൂബക്കർ തങ്ങൾ 6 ദിവസം ജനങ്ങളോട് നിസ്കാരം നിർവഹിക്കുകയുണ്ടായി. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത് അംഗീകരിച്ചത്? അലി റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു, പ്രവാചകൻ പെട്ടെന്നല്ല നിര്യാതനായത്, രോഗകാലത്ത് എല്ലാ ദിവസവും ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് നിസ്കാര സമയമായെന്ന് വിവരം നൽകാറുണ്ടായിരുന്നു. അന്നേരമൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ജനങ്ങളോടൊപ്പം നിസ്കരിക്കാനാണ് പറഞ്ഞിരുന്നത്. എന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് തന്നെ നബി തങ്ങൾ എന്നെ ഒഴിച്ചു നിർത്തുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ താൻ ആരെയാണോ ജനങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നത്, അതേ ആളെ തന്നെ ജനം തങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിലും തൃപ്തിപ്പെട്ടു. അങ്ങനെ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഞാനും അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. അതിലളിതമായ ജീവിതമാണ് ഖലീഫയും കുടുംബവും നയിച്ചത്. ഭരണമേറ്റ ശേഷവും കൈത്തൊഴിലും കച്ചവടവും ചെയ്തും ആടുകളെ മേയിച്ചുമൊക്കെയാണ് അവിടുത്തെ ജീവിതം പുലർത്തിയത്. ജനസേവനത്തിന് സമയം തികയാതെ വന്നപ്പോൾ 6 മാസത്തിനുശേഷം പൊതുഖജനാവിൽ നിന്ന് ഖലീഫയ്ക്ക് വേതനം നിശ്ചയിച്ചു കൊടുത്തു, മാസം തോറും 500 ദിർഹം. തുടർന്ന് അദ്ദേഹം കച്ചവടവും മറ്റും ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ജനസേവനത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നാൽ 2 വർഷത്തിലേറെ ഭരിച്ചിട്ടും അദ്ദേഹം ആകെ കൈപ്പറ്റിയത് 8000 ദിർഹം മാത്രമാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ പൊതുഖജനാവിൽ നിന്ന് ചെലവ് വിഹിതം പറ്റിയതിന് പകരമായി സ്വന്തം ഭൂമി മുസ്ലിങ്ങൾക്ക് നിശ്ചയിക്കുകയും തന്റെ ഭൃത്യർ വാഹനം മറ്റ് സാമഗ്രികൾ എന്നിവ ശേഷം വരുന്ന ഖലീഫയ്ക്ക് വിട്ടുകൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണശേഷം ഇതെല്ലാം തന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുൻഗാമിയുടെ മഹനീയ മാതൃകയ്ക്ക് മുമ്പിൽ വിതുമ്പി വിതുമ്പി കരയുകയാണ് ഉണ്ടായത്. ഹിജ്റ 13 ജമാദുൽ ആഖിർ 7 പനി ബാധിച്ച ഖലീഫ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പോലുമാകാതെ 15 രോഗശയ്യ പ്രാപിച്ചു. ഇമാമത്തിന് ഉമർ തങ്ങളെയാണ് അദ്ദേഹം നിയോഗിച്ചത്. ചികിത്സകനെ കാണിക്കാൻ നിർദ്ദേശിച്ചവരോട് ഖലീഫ പറഞ്ഞു, തന്നെ വൈദ്യൻ പരിശോധിച്ചുവെന്ന് പറയുകയാണ്. എന്താണ് അദ്ദേഹം നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരം, ഞാൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കും, അള്ളാഹുവിനെ സൂചിപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ ശേഷം ഖിലാഫത്തിനെ ചൊല്ലി സമുദായം ഭിന്നിക്കാതിരിക്കാൻ സുഹാബി പ്രമുഖരോട് ചർച്ച നടത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം വസീയത്ത് എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലിന്റെ ഖലീഫ അബൂബക്കർ ദുനിയാവിലെ അവസാനത്തെയും പരലോകത്തെ ആദ്യത്തേതുമായി ചെയ്യുന്ന ഉടമ്പടിയാണിത്. നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഉമറിനെ സേവകനായി നിയോഗിക്കുന്നു. അദ്ദേഹം ക്ഷമയും നീതിയും കൈക്കൊണ്ടാൽ അത് അദ്ദേഹത്തെ കുറിച്ച് എനിക്കുള്ള അറിവിനോടും പ്രതീക്ഷയോടും യോജിച്ചു. ഇനി അദ്ദേഹം അക്ഷമയും അനീതിയും കാണിച്ചാൽ ഭാവി എന്റെ പക്കലല്ല. ഞാൻ നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്വന്തം പ്രവർത്തികൾ അവരവർക്കനുഭവിക്കാം. അക്രമികളുടെ മടക്കം എങ്ങോട്ടാണെന്ന് പിന്നീട് അവരറിയും. ഈ സന്ദേശം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ തങ്ങൾ അന്ത്യോപദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു, എന്റെ കുടുംബക്കാരായ ആരെയുമല്ല, ഉമറിനെയാണ് ഞാൻ ഖലീഫയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് സമ്മതം തന്നെയല്ലേ? ജനങ്ങൾ ഏകസ്വരത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. AD 634 August 23 ജമാദുൽ ആഖിർ 21 പനി കടുത്തുകൊണ്ടിരുന്നു. സുഹാബികൾ ഖലീഫയുടെ അടുത്ത് തന്നെ കഴിഞ്ഞു. റസൂലിന് പിറകെ ഉറ്റ കൂട്ടുകാരനും യാത്രയാവുകയാണെന്ന് അവർ ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു. തിരുദൂതരുടെ വഫാത്തോടെ അശാന്തമായ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച പടനായകൻ പിൻവാങ്ങുകയാണ്. സ്നേഹിതൻ സ്നേഹിതനോട് ചേരുന്നു, എന്നെ മുസ്ലിമായി മരിപ്പിക്കേണേ, എന്നെ സജ്ജനങ്ങളോട് ചേർക്കേണേ. അവസാനമായി ഖലീഫ പറഞ്ഞ വാചകം, ആത്മാവ് അകലുകയാണ്. മലക്കുകൾ ആദരവോടെ അതേറ്റുവാങ്ങി. റസൂലിന്റെ അതേ വയസ്സ്. 63 ഖലീഫയുടെ വിയോഗ വാർത്തയറിഞ്ഞപ്പോൾ മദീന മലർവണി ഒരിക്കൽ കൂടി ശോകാദ്രമായി. വസീയത്ത് പ്രകാരം ഭാര്യ അസ്മ റളിയല്ലാഹു അൻഹ തന്നെ ഭർത്താവിന്റെ ഭൗതികദേഹം കുളിപ്പിച്ചു.
പുത്രൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടെയാണ് കുളിപ്പിച്ചത്. പുതിയ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിരുന്നു ജനാസ നിസ്കാരം. ഉമർ, തുൽഹത്ത്, ഉസ്മാൻ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവർ ചേർന്ന് മയ്യത്ത് ഖബറിലേക്ക് വെച്ചു. മകളും നബി പത്നിയുമായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി തങ്ങളുടെ ചാരത്ത് ആ പുണ്യപുരുഷൻ നിത്യനിദ്ര കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതപ്രകാരമായിരുന്നു അത്. ഖലീഫയുടെ ജനാസയുമായി റൗളയെ സമീപിച്ച് സ്വഹാബികൾ പറഞ്ഞു, റസൂലേ, അബൂബക്കർ ഇദാ കാത്തു നിൽക്കുന്നു. ഉടനെ തിരുദൂതരുടെ മറുപടിയുണ്ടായി, കൂട്ടുകാരനെ സ്നേഹിതന്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കുക. അള്ളാഹു തആല ആ മഹാനോടൊപ്പം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിന് വിലാമമിടുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.